സിപിഎമ്മിന് വിരുദ്ധമായ ഒരു ആശയം ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ സിപിഐഎം പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോവുക. അതാണ് ഞാൻ പറഞ്ഞത്, അസംബന്ധമാണ്. അതിന്റെ അപ്പുറം എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. വളരെ സുപ്രധാനമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ചാനൽ ചർച്ചകളിൽ ഇനി സിപിഐഎം പ്രതിനിധിയെ അയക്കുന്നതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുമെന്ന്. ഒരു സിപിഐഎം പ്രതിനിധിയും 10-12 സിപിഎം വിരുദ്ധന്മാരോട് ചേർന്ന് സിപിഎം വിരുദ്ധ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഒരു ചർച്ചയിലോട്ട് ആളെ വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സിപിഐഎം ചർച്ചയ്ക്ക് ആളെ വിടാനുള്ള സാധ്യത കുറഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കുറഞ്ഞു എന്നല്ല, മിക്കവാറും ഇനി വിടാൻ പോകുന്നില്ല. നേരത്തെ ഇതുപോലത്തെ ഒരു തീരുമാനം സിപിഎം നേരത്തെ എടുത്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായ വിനു വി ജോൺ നയിക്കുന്ന ചർച്ചയിൽ ഇനി മുതൽ സിപിഎം പ്രതിനിധിയെ അയക്കാറില്ല എന്ന തീരുമാനം. അന്ന് സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. അതിനുശേഷം ഇതുവരെ വിനു വി ജോൺ നയിക്കുന്ന ചർച്ചയിൽ, വിനു വി ജോൺ മോഡറേറ്ററായ ചർച്ചയിൽ സിപിഎം പ്രതിനിധിയെ അയച്ചിട്ടില്ല. അത് ഇതുവരെ മാറിയിട്ടുമില്ല. അതുപോലത്തെ പുതിയൊരു മാറ്റമാണ് ഇനി വരാൻ പോകുന്നത് വ്യക്തമാക്കുന്ന വാക്കുകളാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു കാര്യമില്ല, ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇനി ഭാവിയിൽ ഉണ്ടാക്കുന്നില്ല. അസംബന്ധമാണ്. അസംബന്ധത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. എനിക്കറിയില്ല, അയാളെ കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അയാൾ കാണുന്നോ, എ ഡി ജി പി ആർ എസ്സുകാരനെ കാണുന്നോ കാണുന്നില്ല, ഗവർണർ ഉൾപ്പെടെ അവിടെ പോയിട്ട് ആർ എസ്സുകാരനെ കണ്ടില്ലേ? ആർ എസിന്റെ മോഹൻ പക്കത്തിൽ കണ്ടിട്ടില്ലേ? ആര് കാണുന്നില്ല, ഞങ്ങൾക്ക് പ്രശ്നം ഇവിടെ അറിയില്ല. ഞങ്ങളും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല, അതാ പ്രശ്നം. ആ അതാ കാര്യം, പിന്നെ വെറുതെ പറഞ്ഞു കൊണ്ടില്ല. അല്ല, ഞാനത് കാണുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബാധകമായ പ്രശ്നമല്ല. സി പി എമ്മിനെ ഞാൻ പറ്റി പറയുന്നത്, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ആരെങ്കിലും കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവിടെയുള്ള കാര്യം അതല്ല. ആ കണ്ടോ കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം സി പി ഐ എമ്മിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആർ എസ് എസിനെ കണ്ട് ഡീലുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, അസംബന്ധമാണ്. അതിൻ്റെ അപ്പുറം എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. എന്നാ അങ്ങനെ ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞതല്ലല്ലോ സി പി ഐയുമായിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച ചർച്ച. വെറുതെ പറയാ, വേറെ ഒന്നും തിരിച്ചു നോക്കാൻ നിൽക്കണ്ട, തിരിച്ചു നോക്കാൻ നിൽക്കണ്ട. ഇത് അതെ, അത് ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. മുഖ്യമന്ത്രിക്ക് വേണ്ടി ബി ജെ പിയുമായിട്ടോ ആർ എസുമായിട്ടോ ഡീലുണ്ടാക്കാൻ വേണ്ടി ഒരാളെയും ഞങ്ങൾക്ക് അയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡീലുണ്ടാക്കുന്ന മോഹൻ ഭഗത്തുമായിട്ട് ഞാൻ ഡീലുണ്ടായിക്കൂടെ? ഇവർ ഈ അസിസ്റ്റന്റ് വരെ കാണേണ്ട വന്നു കാര്യങ്ങൾ ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമില്ലല്ലോ. ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള അതിശക്തിയായ ഒരു രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ സി പി എം? ഇന്നലെയും അതെ, ഇന്നും അതെ, നാളെയും അങ്ങനെയാണ്. ആ അതും പരിശോധിക്കുന്നുണ്ട്. തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ അകത്ത് എ ഡി ജി പിക്ക് എന്തെങ്കിലും ബന്ധമുള്ളൂ എന്നുള്ള കാര്യവും പരിശോധനയുടെ ഭാഗമായിട്ട് വരുന്നു. എല്ലാരോടും പരിശോധിക്കുന്നു. അവിടെ എന്തിനാണ് നിങ്ങൾ എടുക്കുന്ന മന്ത്രി ചർച്ച ചെയ്യേണ്ട കാര്യം? അവരെന്താ വരേണ്ട കാര്യമില്ല. ആ ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയില്ല. ഞങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാതുകൊണ്ടല്ലേ വരാത്തത്? നിങ്ങളൊന്നും പറഞ്ഞോ, മനസ്സിലായില്ല, അത്രയല്ലേ ഉള്ളൂ. ഇനി അത് ഈ വിഷയം മാത്രമല്ല, പല വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടിയുണ്ട്. നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയും, ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ വിളിക്കും, 15 ആളെ വേറെയും വിളിക്കും, എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് സി പി എമ്മിന് വിരുദ്ധമായ ഒരു ആശയം ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ സി പി ഐഎം പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോവാം. നന്നാക്കാം.